കിച്ചൻസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് വാനില കേക്കാണ്. നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ നമുക്ക് മെഷറിംഗ് കപ്പോ അതുപോലെ ബീഫോ ഒന്നും വേണമെന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും മിക്സി ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മുടെ കേക്കിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ടിന്നി ഇല്ലെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ചായയുടെയൊക്കെ പാത്രമില്ലേ, അതിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മെഷറിംഗ് കപ്പായിട്ട് ഞാൻ നമ്മുടെ ചായയുടെ ഈ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് മൈദ നമുക്കെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്താൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുമ്പോഴും ഒരു നുള്ളി ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മൾ കേക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തൈര് എടുക്കാം. നമ്മൾ മുട്ടയോ ബട്ടറോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത്, തൈര് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം തൈരിക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം ആ ഒരു ഗ്ലാസ്സിൽ തന്നെ പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വാനിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. മുഴുവനായിട്ട് ചേർത്താൽ പെട്ടെന്ന് കട്ട പിടിച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ബാറ്റർ നല്ലപോലെ തിക്കാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളും. അപ്പോൾ കുക്കറിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കുക്കറിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രീ ഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുക്കറൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കേക്കിൽ നിന്ന് നിറച്ച് വെക്കുക. അപ്പോൾ കുക്കർ നമുക്ക് വിസിലൊന്നും ഇടാതെ ഏകദേശം ഒരു 45 മിനിറ്റോളം വേണ്ടി വരും നമുക്കിതൊന്ന് ബേക്കായിട്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്രീമാണ് ഞാൻ കേക്കിൽ അപ്ലൈ ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് റവ എടുക്കാം. റവ വറുത്തത് ഒന്നൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കതിലോട്ട് ഒരു അര കപ്പ് പാലിൽ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തരിയൊക്കെ ഉണ്ടെങ്കിൽ ആ മിക്സിയിൽ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ആ തരിയൊക്കെ പോയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മിക്സ് ഒരു പാനിൽ വെച്ചിട്ട് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട്
ഒരു കപ്പ് പാലും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ, നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ ഇതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മിൽക്കി ബാർ പോലത്തെ വൈറ്റ് ചോക്ലേറ്റ് എന്തെങ്കിലും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മിൽക്കി ബാർ, ചെറിയ മിൽക്കി ബാർ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ, നമുക്കിത് പാനിൽ നിന്ന് വിട്ട് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കുക്കിംഗ് ആവുക. അങ്ങനെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ പാനിനെ ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം തണുത്തിട്ടുണ്ട്, ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം വാനിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ട് 1/5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇതിലേക്ക് 1/5 ടേബിൾ സ്പൂണാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അപ്പം നമ്മുടെ ക്രീം ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിക്കാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി, നല്ല തിക്കാണെങ്കിൽ മാത്രം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് കിട്ടിന്നൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊരു 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് സാധാരണ കേക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഓരോ ലെയറിലൊന്ന് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ക്രീം ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മറ്റേ ലെയറിൽ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കേക്ക് മൊത്തം ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. കേക്ക് മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വേണമെങ്കിലും കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പൈപ്പിംഗ് ജെല്ലിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്ത്തായി പോവും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പിന്നീട് കാണിക്കാം. പൈപ്പിംഗ് ജെല്ല് തയ്യാറാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പാന് വെച്ചിട്ട് 1/4 കപ്പ് പഞ്ചസാരയിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് 1/2 മുറി നാരങ്ങ, ഒരു ചെറിയ കഷ്ണം മതി, അതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. നാരങ്ങ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര ഒന്ന് കട്ട പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് നാരങ്ങ അതിൽ നിന്ന് ഒഴിവാക്കിയെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കോൺഫ്ലവർ മിക്സ് അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. കുറുക്കിയെടുത്തിട്ട് അതിലോട്ട് 1-2 ഡ്രോപ്സ് റെഡ് കളറ് ചേർത്ത് കൊടുക്കുക. റെഡ് കളറ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കയ്യിൽ വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനൊന്ന് സിമ്പിളായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ, നമ്മുടെ സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ക്രീമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കത് ഒത്തിരി എക്സ്പെൻസ് ഒന്നുമില്ല. അതുപോലെ ക്രീമൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത് മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.